हाय फ्रेंड्स इन नमुक शर्कर वरटी एंगने तैयाराकने नोकाम अप्पो ഞാൻ അതിനു വേണ്ടിയിട്ട് 1 കിലോ പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കായയുടെ തോലി കളയുന്നതിന് മുന്നേ ആയിട്ട് കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് തടവി എടുക്കാം അങ്ങനെ ആവുമ്പോഴേക്ക് കായയുടെ ആ ഒരു കറയുന്ന നമ്മുടെ കയ്യിലാകത്തില്ല ഇനി ഓരോ കായ എടുത്തിട്ട് ഇതുപോലെ രണ്ട് സൈഡ് വന്നങ്ങ് മുറിച്ച് മാറ്റാം എന്നിട്ട് നമുക്ക് ഇതുപോലെ വരഞ്ഞെടുത്തിട്ട് അതിന്റെ തോലി നമുക്ക് ഇളക്കി മാറ്റാം അപ്പോൾ നാടൻ ഏത്തക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ തോലി തോരൻ വെക്കാൻ ഉപയോഗിക്കാം ട്ടോ ഇതുപോലെ ഇളക്കി മാറ്റാം ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് അധികം വെള്ളം എടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി എടുക്കാം ഇതിലേക്ക് നമ്മൾ തോലി കളഞ്ഞ് എടുത്തിട്ടുള്ള പച്ചക്കായ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് വെക്കുമ്പോഴേക്ക് ഏത്തക്കായയുടെ ആ ഒരു കളർ മാറത്തുമില്ല അതിന്റെ ആ ഒരു പച്ചക്കറ മാറുകയും ചെയ്യും ട്ടോ അപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന ഏത്തക്കായയുടെ തോലിയെല്ലാം കളഞ്ഞതിനു ശേഷം കാണിക്കാം അപ്പോൾ ഞാൻ ദാ ഏത്തക്കയുടെ തോലിയൊക്കെ കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു 10 മിനിറ്റോളം വെള്ളത്തിൽ ഇട്ട് വെക്കുക അപ്പോഴേക്കും ഏത്തക്കയുടെ ആ ഒരു പച്ചക്കറയൊക്കെ മാറി കിട്ടും 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഇത് പച്ചവെള്ളത്തിൽ രണ്ട് മൂന്ന് വട്ടം നന്നായിട്ട് അങ്ങ് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ വെള്ളം നന്നായിട്ട് അങ്ങ് തുടച്ചു മാറ്റാം ഏത്തക്കയിൽ ഒട്ടും വെള്ളം പാടില്ല ഇനി നമുക്ക് ഇത് മുറിച്ചെടുക്കാം ഇനി ഓരോ ഏത്തക്ക എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മുറിക്കാം എന്നിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം ഈ ഒരു തിക്നെസ്സിൽ മുറിച്ചെടുക്കുക തീരെ കനം കുറഞ്ഞു പോകരുത് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കാം ട്ടോ കണ്ടോ ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇരിക്കുന്ന ഏത്തക്കയെല്ലാം മുറിച്ചെടുത്തതിനു ശേഷം കാണിക്കാം ട്ടോ അപ്പോൾ ഞാൻ ദാ ഏത്തക്ക മുഴുവനും മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മുറിച്ചെടുത്ത് കഴിയുമ്പം ഏത്തക്കയിൽ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടോ അതിൻ്റെ വെള്ളം നന്നായിട്ട് അങ്ങ് തുടച്ച് മാറ്റാം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ എന്താ ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള എണ്ണ ചീനിച്ചട്ടിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കാ ചേർത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതുവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളും പുറമേയും നല്ല ഒരുപോലെ ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സമയമെടുത്ത് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ദാ നമ്മുടെ കാ നല്ല പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതിങ്ങനെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ ഒരു ശബ്ദം കേൾക്കണം കേട്ടോ കായയുടെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ മാറിയിട്ട് നല്ല കട്ടി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അതുപോലെ നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴുത്ത് തുടങ്ങാത്ത നല്ല പച്ചക്കായ വേണം മേടിക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്താലും ഈ കായയുടെ ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ അത് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ കാ മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയിട്ട് വേണം നമുക്കിത് ശർക്കരയിൽ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഏത്തക്കായ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പാനി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ 1 കിലോ ഏത്തക്കായ്ക്ക് 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് ശർക്കര പാനി റെഡിയാക്കാനായിട്ട് ശർക്കര ഉരുക്കിയെടുക്കുമ്പം കുറച്ച് ലൂസായിട്ടങ്ങ് ഉരുക്കിയെടുക്കാം നമുക്കിനി ഇത് ഒന്നും കൂടെ തിളപ്പിച്ച് വറ്റിച്ച് ഉരുന്നൂൽ പരിവാക്കി എടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ശർക്കര പാനി റെഡിയായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സ്റ്റീലിൻ്റെ അരിപ്പേ കൂടി ഒന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് ശർക്കര വരട്ടിയിലേക്ക് ചേർക്കാനുള്ള ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും ചുക്കിൻ്റെ പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം
അപ്പം ഞാൻ ഒരു ബൗളിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഏലക്കാ പൊടിയും 1/2 ടേബിൾ സ്പൂൺ ചുക്കിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ചുവട് കട്ടിയുള്ളൊരു പാനോ അല്ലെങ്കിൽ ഉരുളിയോ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കുക. അതിലോട്ട് നമ്മൾ ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ശർക്കരപ്പാനി ഒരു നൂൽ പരുവമാകുന്നത് വരെ അങ്ങ് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരപ്പാനി ഒരു നൂൽ പരുവമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് രണ്ട് നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പം മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടും. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചുക്കിൻ്റെ പൊടിയും ഏലക്കാ പൊടിയും ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചുക്കിൻ്റെ പൊടി കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കായ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കാം. ഈ ശർക്കരപ്പാനി ഏത്തക്കായയിലേക്ക് നന്നായിട്ട് പിടിക്കുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടങ്ങ് ഇതുപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ ശർക്കരപ്പാനി കായയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നത് ഈ ഏത്തയ്ക്ക് വിരട്ട് വരാൻ വേണ്ടിയിട്ടാണ്, ഒട്ടലില്ലാതെ വിരട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എന്താ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു ഒട്ടലൊക്കെ മാറിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വേറിട്ട് വരും. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വീണ്ടും നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയിട്ട് നമുക്കിതൊരു ടിന്നിലേക്ക് മാറ്റാം. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അതോടൊപ്പം നിങ്ങൾ വീഡിയോയും കൂടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി പ്രസസ് ചെയ്തിട്ട് ഓളെന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അത് മറക്കാതെ ചെയ്യാം കേട്ടോ.